ശ്രീ ജോർജ് ജോസഫ് ശബരിമലയിൽ നിന്നുള്ള സി സി ടി വി ഔട്ട്, സ്റ്റേഷനുകളിൽ നിന്നുള്ള സി സി ടി വി ഔട്ട്, ഇതൊക്കെ ഡി ജി പിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായും സേനയിൽ ഒരു അച്ചടക്കത്തിന് വഴിവെക്കുന്ന കാര്യമാണ്. അതില്ലാതാകുന്നതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? അതിന്റെ കൃത്യമായ കാര്യം എന്താണ് നടന്നത് നമുക്ക് വ്യക്തമായില്ല. പക്ഷേ അടുത്ത ദിവസം ഡി ജി പി ഇവിടുത്തെ സംസ്ഥാനത്തെ എ ഡി സി പിമാരെയും അതുപോലെ ഐ ജിമാരെയും എസ് പിമാരെയൊക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തി സംസാരിച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം അത് ഗുണ്ടകളുടെ അസുഖമാണ്. എല്ലാ ജില്ലകളിലും സജീവമാണ് ഗുണ്ടകൾ. അവരെ അമർച്ചിക്കേണ്ട ബാധ്യത ഈ എസ് പിമാർക്കും ഐ ജിമാർക്കും ഉണ്ട്. അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ അതിർത്തി രേഖപ്പെടുത്തുകയും ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് കൃത്യമായ ഓരോ യൂണിറ്റുകളും അത് അവിടെ എക്സസ് ആൾക്കാരും തൽപരകക്ഷികളും പലരും ഒക്കെ അവിടെ ഉണ്ടെന്നാണ് ആശങ്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു പരിഷ്കാരത്തിനായിരിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ആവശ്യമുള്ള ആൾക്കാർ മാത്രം മതിയല്ലോ അവിടെ. അത് കൃത്യമായിട്ട് കോൺഫിഡൻസിലായുള്ള ഫയലുകളൊന്നും വെളിയിൽ പോകാതിരിക്കാനും അതുപോലെ തന്നെ അത് സേനയിൽ അച്ചടക്കമുള്ളവർ മാത്രം അത് കൈകാര്യം ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചായിരിക്കണം ഡി ജി പി നിലപാടെടുത്തത്. അത് എങ്ങനെയാണ് അവിടുത്തെ, കാരണം അവിടെ എക്സസൈസ് ആൾക്കാർ ധാരാളം പേര് ഉണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. ഞങ്ങളുടെയൊക്കെ കാലത്ത് അതൊന്നും ഇല്ല. കൃത്യമായ അവിടെ ഒരു ഡി ജി പി അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷനിലൂടെ ഡി ജി പി അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു ഡി ഐ ജി ഒരു എ ഐ ജിമാർ രണ്ടുപേരും ആയിരുന്നു. എത്ര വന്നാലും ശരി, എത്ര പ്രശ്നം ഉണ്ടായാലും ശരി, കേരളത്തിലെ പോലീസ് ഭരിച്ചുകൊണ്ടിരുന്നവരായിരുന്നു രണ്ട് എ ഐ ജിമാരും. ഒരു ഡി ഐ ജി അഡ്മിനിസ്ട്രേഷൻ, ഒരു എ ഡി ജി പി അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ അവിടെ എല്ലാ റാങ്കിലും അഡ്മിനിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അവിടെ ചില ഡി ജി പിമാരുടെയൊക്കെ ഓർഡർ ഉത്തരവുകള് അവരുടെ ഉത്തരവിന് പകരം അതിൽ അവിടുത്തെ സീനിയർ ലെവലിലുള്ള ക്ലറിക്കൽ സ്റ്റാഫ് ഒപ്പിടുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ നിയമവിരുദ്ധമാണ്. അത് കോടതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിന് യാതൊരു ആധികാരികതയുമില്ല. അങ്ങനെ അത് ബെഹ്റയുടെ കാലത്ത് ഞാൻ അത് കണ്ടിട്ടുണ്ട്. കാരണം ചില കേസുകളിനകത്ത് ഉത്തരവിടാൻ അവർക്ക് മടിയാണ്. മടി മാത്രമല്ല, അവർക്ക് ഭയമാണ്. അതുമായിരിക്കാം. അപ്പൊ താഴെക്കടയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെ കൊണ്ടൊക്കെ അവർ ഉത്തരവിടിയിരിക്കാൻ അതിനുള്ള അധികാരം അവർക്ക് ആർക്കില്ല, ലീഗലായിട്ടില്ല. ഒരു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഒരു എസ് എച്ച് ഒയുടെ മുകളിൽ വരുന്ന നേരെ എസ് പി, അതിന്റെ മുകളിൽ വരുന്ന ഡി ജി പി, അല്ലെങ്കിൽ ഡി ജി പി എന്നും ഇവിടെ പ്രൊസീജിയർ കോർഡിനകത്ത് എന്നും പറയുന്നില്ല. ഐ ജി എന്നാണ് പണ്ട് പറഞ്ഞത്. ആ റാങ്ക് ഉയർത്തിയിട്ടാണ് അത് ഡി ജി പി ആക്കിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് മാത്രം ചില ഉത്തരവുകൾ ഇടാനുള്ള അധികാരങ്ങളുണ്ട്. അത് താഴെക്കടയിലുള്ള ആൾക്കാരുടെ ചുമലി ചാരുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം അങ്ങനെ ഉത്തരവ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടച്ചു ഒരു പരിഷ്കരിക്കട്ടെ. നല്ല കാര്യം, ആവശ്യമില്ലാത്തവരെ അവിടുന്ന് പുറത്തു പോട്ടെ. കൃത്യമായി പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം കൊടുക്കുന്നതും ഒക്കെ അവിടുന്ന് ആയിരിക്കട്ടെ. നല്ല കാര്യം. അവിടെ ഇപ്പോൾ ഒരു വളരെയധികം എക്സസ് ആണ് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് എനിക്ക് മാത്രമൊന്നും ആവശ്യമില്ല അവിടെ. കാരണം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ എസ് പിമാരും ഒക്കെ അവർ കൃത്യമായിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർവൈസറി മാത്രമല്ലോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫയലുകൾ നീങ്ങാനായിട്ട് അവർ എ ഐ ജിമാർ രണ്ടുപേരും ഒരു ഡി ഐ ജി, ഒരു എ ഡി ജി പി, അല്ലെങ്കിൽ ഒരു ഐ ജി.